ഫ്രണ്ട് ഹർത്താലുമായി ബന്ധപ്പെട്ട ജപ്തി നടപടികളിൽ പിഴവ് സമ്മതിച്ചിരിക്കുകയാണ് സർക്കാർ. തിരക്കിട്ട് നടപടി പൂർത്തിയാക്കിയപ്പോൾ പി എഫ് ഐയുമായി ബന്ധമില്ലാത്തവരുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. പേരിലെ സാമ്യമാണ് പിഴവ് പറ്റാൻ കാരണമെന്നാണ് വിശദീകരണം. തെറ്റ് ശ്രദ്ധയിൽപ്പെട്ടതോടെ തിരുത്തൽ നടപടി ആരംഭിച്ചെന്നും സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയും ചെയ്തിട്ടുണ്ട്. 290 പേരുടെ പട്ടിക പുതുക്കി ക്രമീകരിച്ചെന്നും സർക്കാരിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. ആഭ്യന്തര സെക്രട്ടറിയുടെ പേരിലാണ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ജപ്തിയുമായി ബന്ധപ്പെട്ട് ആരോപണമുയർന്നപ്പോൾ തന്നെ വിശദമായ സത്യവാങ്മൂലം നൽകാൻ സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. സ്വത്തുവകകൾ ജപ്തി ചെയ്ത ആളുകളുടെ പി എഫ് ഐ ബന്ധം തെളിയിക്കുന്ന രേഖകളും ഹാജരാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. തുടർന്നാണ് ഇപ്പോൾ പുതുക്കിയ സത്യവാങ്മൂലം സംസ്ഥാന സർക്കാർ നൽകിയത്. നിലവിൽ 290 പേരുടെ സ്വത്തുവകകൾ മാത്രമാണ് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് കണ്ടുകെട്ടിയതെന്നാണ് സർക്കാർ അറിയിച്ചത്. ആദ്യഘട്ടത്തിൽ 248 പേരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയെന്നായിരുന്നു അറിയിച്ചത്. ഹർത്താലിൽ 5.2 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് സർക്കാർ കണക്ക്. ഇത് പി എഫ് ഐ നേതാക്കളിൽ നിന്ന് ഈടാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. തുടർന്നാണ് നേതാക്കളുടെ ആസ്തികൾ ജപ്തി ചെയ്ത് തുക കണ്ടെത്താൻ കോടതി ഉത്തരവിട്ടത്. സർക്കാർ വിമുഖത കാണിച്ചെങ്കിലും കോടതി കർശനമായി തന്നെ ഇതിൽ ഇടപെട്ടു. 2022 സെപ്റ്റംബർ 23 സംസ്ഥാനത്ത് മിന്നൽ ഹർത്താൽ നടത്തിയത്. അതേസമയം ഹർത്താൽ ആക്രമണത്തിന്റെ പേരിൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വസ്തുവകകൾ ജപ്തി ചെയ്യുന്നതിൽ പാളിച്ച സംഭവിച്ചുവെന്ന് മുസ്ലിം ലീഗ് ദിവസങ്ങൾക്ക് മുൻപ് പ്രതികരിച്ചിരുന്നു. വഴിയെ പോകുന്നവനെയൊക്കെ പിടിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ അറിവെന്നാണ് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ പ്രതികരിച്ചത്. മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ വീട് ജപ്തി ചെയ്തത് നേരത്തെ വിവാദമായിരുന്നു. എന്നാൽ ലീഗ് പ്രവർത്തകരുടേത് മാത്രമല്ല മറ്റ് സംഘടനാ പ്രവർത്തകരുടെ വീടുകളും ജപ്തി ചെയ്തിട്ടുണ്ടെന്നാണ് കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടിയത്. കോടതി പറഞ്ഞ സാഹചര്യത്തിൽ ആരെങ്കിലും കിട്ടിയാൽ മതി എന്ന തരത്തിലാണ് പോലീസ് നീങ്ങുന്നത്. ആര് കൊടുത്ത ലിസ്റ്റ് പ്രകാരമാണ് ജപ്തിയെന്ന് പരസ്യമായി പറയണം. ആരാണ് ലിസ്റ്റ് കൊടുത്തത്? ജനപ്രതിനിധികൾ, വഴിയെ പോകുന്നവർ എന്നിവരെയെല്ലാം പിടിക്കുന്നു. പോലീസ് കേസില്ലാത്തവരെയും പിടിക്കുന്നു. ആക്രമണങ്ങൾക്ക് പോയവരെ അല്ലേ പിടിക്കേണ്ടത്? ആരെങ്കിലും രക്ഷിക്കാനാണോ ഈ കളി? ഒരു പ്രത്യേക സംഘടനയെ കുറിച്ചല്ലേ പരാതി? മറ്റാരെങ്കിലും പിടിച്ച് അവരെ രക്ഷിക്കാനാണോ നീക്കമെന്നും കുഞ്ഞാലിക്കുട്ടി ചോദിച്ചിരുന്നു.